വലിയ ലോഡ്ജിന്റെ മാനേജറാണെന്നും പറഞ്ഞ് എളിഞ്ഞു നടന്നാ പോരാ. പോലീസിനെ പാട്ടിലാക്കാനും പഠിക്കണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏ എന്താ ട്രേഡും ഗീടും പേടിച്ചിരുന്ന കഞ്ഞിയുടെ മുട്ടും. ഞാൻ അങ്ങോട്ട് വരുന്നു. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ആ പറഞ്ഞത് തന്നെയാ ഞാനും ചെയ്യുന്നത്. ഒന്ന് ക്ഷമിച്ചില്ലേ. ഹലോ നട്ടില്ലാത്ത ചുമ്പൻ, പാവപ്പെട്ട ഞങ്ങളോട് കമ്മീഷൻ വാങ്ങി തിന്നറിയാം. ആ സാറിന് അർജന്റാണെന്ന് പറഞ്ഞില്ലേ, അതാ ഞാൻ വേഗം നിർത്തിയത്. ചെയ്താട്ടെ സാറേ. അതല്ലേ നമ്മുടെ ചോറ്. ആട്ടെ ഏത് ഹോട്ടലാ? ഹോട്ടലല്ല, ഒരു വീടാണ്. വീടും കാടും ഒന്നും പ്രശ്നമല്ല, വരാം. കണ്ട ആപ്പാവപ്പയാണെന്ന് കരുതണ്ട, റേറ്റ് അല്പം കൂടുതലാ. അതെനിക്കും പ്രശ്നമല്ല, ചോദിക്കുന്നതിൽ കൂടുതൽ തരാം. പക്ഷേ ഞാൻ പറയുന്നതെല്ലാം കേൾക്കണം. അതൊക്കെ ഞാൻ ഏറ്റു, വേഗം നടന്നു. വല്ല പോലീസും കണ്ട അവന്റെ വായിലും വായിക്കരി ഇടണം. എന്താ പേര്? സ്വന്തം പേര് ദേവകി. ഹോട്ടലിൽ പോകുമ്പോ റോഷനി നാക്കും. പേരിലും വേണ്ട സാറേ ഒരു പകിട്ട്. ഇനി എന്റെ കണ്ടീഷൻസ് ഞാൻ പറയാം. മോളെ മോളെ വാതിൽ തുറക്ക്. ദാ അമ്മ വന്നിരിക്കുന്നു. മോളെ വാതിൽ തുറക്ക്. പറ്റിച്ചല്ല മോളെ, അമ്മ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. മോളെ വേഗം അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നാൽ നേരോ. സത്യമായിട്ടും നമുക്ക് വേഗം പോവാ. അതിനു മുൻപ് ഈ അങ്കിളിനെയും കൂട്ടി മോക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ചുറ്റിയടിക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ അങ്ങനെ പറഞ്ഞോ? ആ ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതല്ലേ. അമ്മയ്ക്ക് വരാൻ നേരമില്ല, അതുകൊണ്ട് നിറയെ പണം കൊടുത്തിട്ടുണ്ട്. മോള് ചോദിക്കുന്നൊക്കെ വാങ്ങിച്ചുതരാം. എന്നെ അച്ഛൻ എന്ന് വിളിക്കാവോ? അറിയാതെ കിട്ടുന്ന ഈ സ്നേഹം മതി എനിക്ക്, അതുകൂടെ നീ ഇല്ലാതാക്കരുത്. നിങ്ങൾ വെറുക്കാൻ അവൾക്ക് എങ്ങനെ കഴിഞ്ഞു? പട്ടുപോലത്തെ മനുഷ്യൻ, ഓമിനിയായ കുഞ്ഞ്. ഇപ്പോഴത്തെ ഈ ജീവിതം സത്യമായിരുന്നെങ്കിൽ എന്ന് കൊതിക്കാറുണ്ട് ഞാൻ. നിനക്കൊരു ജീവിതം കിട്ടും ദേവകി. ഈ ജന്മത്തോ? ഇല്ല ചേട്ടാ, ജീവിക്കാൻ ഈ തൊഴിലല്ലാതെ എനിക്കൊന്നും അറിയില്ല. അതും ഇനി അധിക കാലമില്ല. എങ്ങോട്ട്? അങ്ങനെയല്ലേ പറഞ്ഞത്, ഊണ് കഴിഞ്ഞ അമ്മയെ കാണി പോകാമെന്ന്. എനിക്കിപ്പൊ അമ്മയെ കാണണം. രണ്ടു ദിവസം കഴിഞ്ഞു പോവാം മോളെ, നിന്നെ കണ്ട് കൊതി മാറിയില്ല. ഞാൻ സമ്മതിക്കൂല. നിങ്ങൾ എന്താ ഈ പറയുന്നത് ദേവകി? അമ്മയെ കാണാത്ത കുഞ്ഞിന്റെ വേദന നിനക്ക് മനസ്സിലാവില്ല. ഇത് മുഴുവൻ മോൾക്കുള്ളതാണ്, മോളെടുത്തോ. ലോഡ്ജ് എല്ലാം കയറി ഇറങ്ങി.
വീട്ടിൽ നിന്ന് പോന്നിട്ട് രണ്ടു ദിവസമായി അയൽക്കാർ പറഞ്ഞു. ഞാൻ തോന്നിയെടുത്ത് പോവും, ഭരിക്കാൻ വന്നിരിക്കുന്നു. ഞാനെന്താ തന്റെ വെപ്പാട്ടിയോ? എല്ലാരോടും കാട്ടുന്ന വിളക്കിൽ എന്നിടത്ത് എടുക്കരുത്, വായിൽ പല്ല് കാണുകയല്ല. വരാൻ മനസ്സില്ലെങ്കിലും ഞാനിപ്പോ ഒരു കുടുംബമായി കഴിയുന്നു. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്കും, എനിക്കും ചോദിക്കാനും പറയാൻ ആളുണ്ടെന്ന് കരുതിക്കോ. ഇത് രണ്ടാമത്തെ തവണയാ നീ എനിക്ക് കുരുക്കിടുന്നത്. രണ്ടു പ്രാവശ്യവും ഞാനായിട്ട് ഒന്നല്ല, നിങ്ങൾ ഇഷ്ടത്തോടെ വരികയാണെങ്കിൽ നീ കൊണ്ടുവയ്ക്കും. ഇവന്റെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കാൻ ചേട്ടന് വേറെ പണിയില്ലേ? വാ നമുക്ക് പോവാം. ശ്യാമ് മറ്റുള്ളവന്റെ കയ്യിന്ന് തട്ടിയെടുത്തിട്ടേ ഉള്ളൂ. എന്റെയും തട്ടിക്കൊണ്ടു പോവാൻ മാത്രം നീ വളർന്നു. നിന്നെ അങ്ങനെ സൂചിക്കാൻ വിടലടാ. അതെ ഇവിടെ സുധാ ദേവി, മാനേജിംഗ് ഡയറക്ടർ സുധാ എന്ത്. എന്താടാ കാണിയൂടെ? ആരാ എന്ത് വേണം? ഒരു ഡ്രൈവറെ വേണോന്ന് കേട്ടു, അതിന് വന്നതാ. ഡ്രൈവർ ആവശ്യമുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഇവിടുത്തെ ഡ്രൈവറെ ഞാനല്ലേ ആശുപത്രി ഉണ്ടാക്കിയത്, പാവത്തിന് ബോധം ഉണ്ടായിരുന്നില്ല. കമാനൊരു അക്ഷരം മിണ്ടാത്ത ആ പാവത്തിനും ശത്രുക്കൾ. ആരായിരുന്നാലും ചെയ്തവൻ അനുഭവിക്കും. അത് പിന്നെ പറയണോ ചേട്ടാ, പ്രവൃത്തിയുടെ ഫലം കിട്ടാണ്ടിരിക്കോ? അത്താനും ഇവിടുന്നില്ലേ, ഞാൻ കൊച്ചമ്മയെ വിളിക്കാം. ഇതാണ് കക്ഷി. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ജയിൽ സൂപ്രണ്ട് കൂടെ. എന്താ അവിടുന്ന് പോരാൻ കാരണം? അദ്ദേഹം കാർ വിറ്റു. ഈ ജോലി തൽക്കാലത്തേക്ക് മാത്രമാണ്, ഇവിടുത്തെ ഡ്രൈവർ സുഖമായി വരുന്നവരെ. അറിയാമേ, അയാൾ വരുന്നതിന് മുമ്പ് ഞാൻ വേറെ ജോലി കണ്ടുപിടിച്ചോളാം. അമ്മാവാ, കാറിന്റെ താക്കോൽ എടുത്തേക്ക്. ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് പോരെ മോളെ. എന്തന്വേഷിക്കാനാ? ജയിൽ സൂപ്രണ്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ, ഇവിടെ തൽക്കാലത്തേക്കല്ലേ ഉള്ളൂ. ഡ്രൈവിംഗ് ഒക്കെ എങ്ങനെ? നന്നായി ഓടിക്കും. എന്നാലും ഒന്ന് കാണണല്ലോ. ഈശ്വര